ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്ന് പറയുന്ന ഒരു തിയറിയെക്കുറിച്ചാണ്. ഓക്കെ, ജിയോഗ്രഫിയിൽ മറ്റൊരു വീഡിയോ ആയ സീ ഫ്ലോർ സ്പ്രെഡിങ്ങിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇത് വരുന്ന ഏതാണ് സിലബസിൽ നമ്മൾ ജനറൽ സ്റ്റഡീസ് വണ്ണിൽ തന്നെ ഫിസിക്കൽ ജിയോഗ്രഫി പാർട്ടിൽ, ജിയോഗ്രഫി തന്നെ ഫിസിക്കൽ ജിയോഗ്രഫി എന്ന് പറഞ്ഞ സെക്ഷനിൽ ജിയോമോർഫോളജി എന്ന് പറഞ്ഞ സെക്ഷനിലാണ് വരുന്നത്. ആ ജിയോമോർഫോളജി തന്നെ ഏതാണ്? ജിയോമോർഫോളജി തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടിനെൻസ് ആൻഡ് ഓഷൻ, എങ്ങനെയാണ് കോണ്ടിനെൻസും ഓഷൻസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ വരുന്ന ഒരു ഹൈപ്പോത്തസിസാണ് സീ ഫ്ലോർ സ്പ്രെഡിങ്ങിനെ കുറിച്ച് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയായിരിക്കും, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏതാണ് നോക്കിയത്? സീ ഫ്ലോർ സ്പ്രെഡിങ്ങിന് മുൻപേ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഹൈപ്പോത്തസിസ് ആണ് നോക്കി, അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയാണ് നമ്മൾ നോക്കിയത്. അതെന്താണ് തെറ്റ്, അതിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് അടുത്ത് വരുന്ന തിയറിയാണ് സീ ഫ്ലോർ സ്പ്രെഡിങ് നമുക്കറിയാം. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി വന്നത് 1912 എൻ സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട്. കുറേ വ്യത്യാസങ്ങളുണ്ട് അതിൽ, അതും കൂടെ മനസ്സിലാക്കുക. 1920s കുറേ ബുക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാലയളവാണെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് സീ ഫ്ലോർ സ്പ്രെഡിങ് വരുന്നത്. അതും കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് സീ ഫ്ലോർ സ്പ്രെഡിങ് വരുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ആദ്യം ഈ ഒരു കോൺസെപ്റ്റ് സീ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് നോക്കുന്ന സമയത്ത് അതിന് മുൻപ് നോക്കിയിരിക്കേണ്ട രണ്ട് തിയറികളാണ് കൺവെൻഷൻ കറണ്ട് തിയറിയും പാലിയോ മാഗ്നറ്റിസവും. ഈ രണ്ട് കാര്യങ്ങൾ നോക്കുക. എൻ സി ആർ ടിയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല ഇതിനെക്കുറിച്ച്, കൺവെൻഷൻ കറണ്ട് തിയറിയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പാലിയോ മാഗ്നറ്റിസിനെ കുറിച്ച് എന്താണ്, മാഗ്നറ്റിക്കിൻ്റെ പഠനങ്ങൾ നടത്തിയാണ് സീ ഫ്ലോർ സ്പ്രെഡിങ് കണ്ടെത്തിയത് എന്ന് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. പക്ഷേ ഞാൻ എന്ത് ചെയ്യുക, ഒരു കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ബ്രീഫായിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം കൺവെൻഷൻ കറണ്ട് തിയറി. കൺവെൻഷൻ കറണ്ട് തിയറി നമ്മൾ മനസ്സിലാക്കിയിരിക്കും, മനസ്സിലാക്കുക. ഇത് കാരണം ഇതാണ് സീ ഫ്ലോർ സ്പ്രെഡിങ്ങിൻ്റെ സോളായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, മെയിൻ കാര്യം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൺവെൻഷൻ കറണ്ട് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് സീ ഫ്ലോർ സ്പ്രെഡിങ്ങിൽ നമ്മൾ പറയുന്നത്. ഈ കൺവെൻഷൻ കറണ്ട് തിയറി എന്ന് പറഞ്ഞാൽ 1930s ആർത്തർ ഹോംസ് എന്ന് പറയുന്ന ആൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കൺവെൻഷൻ കറണ്ടിനെ കുറിച്ചാണ്, മാൻഡിലിൽ നടക്കുന്ന കൺവെൻഷൻ കറണ്ട്. നമ്മൾ ഇന്ത്യയിൽ എർത്ത് നോക്കിയപ്പോൾ മനസ്സിലായതാണ് എർത്ത് മൂന്നായിട്ട് ഉണ്ട്. ഏതൊക്കെയാണ്? ക്രസ്റ്റ്, മാൻഡിൽ, കോർ. അതിൽ തന്നെ രണ്ടാമത്തെ അല്ലെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നതാണ് മാൻഡിൽ. അപ്പോൾ മാൻഡിൽ നടക്കുന്ന കൺവെൻഷൻ കറണ്ടുകൾ. കൺവെൻഷൻ കറണ്ട് എന്താണ്? കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു എനർജി ട്രാൻസ്ഫറാണ്, ഒരു ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസമാണ് കൺവെൻഷൻ കറണ്ട് കൺവെൻഷൻ എന്ന് പറയുന്നത്. ഈ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതിനെയാണ് ഇതിൽ മെയിൻലി എന്ത് പറയുന്നത്? ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ, ഹീറ്റ് ബൾക്കായിട്ടുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസത്തിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള മാൻഡിൽ നടക്കുന്ന കൺവെൻഷൻ കറൻസിനെ കുറിച്ച് പറയുന്ന തിയറിയാണ് കൺവെൻഷൻ കറണ്ട് തിയറി. അത് ഇതിനെക്കുറിച്ച് മെയിൻലി പറയുന്നത് ഞാൻ പറഞ്ഞു, കൺവെൻഷൻ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്. മാൻഡിൽ ഇഷ്ടം പോലെ ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് വരും, അഥവാ തെർമൽ ഡിഫറൻസസ് ഇഷ്ടം പോലെ വരും. ഓക്കെ, മാൻഡിൽ റീജിയനിൽ. അപ്പോൾ ഈ മാൻഡിൽ റീജിയനിൽ നടക്കുന്ന തെർമൽ ഡിഫറൻസസ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? അത് കോസ് ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവ് എലമെൻസ് ആണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ മാൻഡിൽ നടക്കുന്ന തെർമൽ ഡിഫറൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്, അത് കോസ് ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവ് എലമെൻസ് ആണ്. ഈ റേഡിയോ ആക്റ്റീവ് എലമെൻസ് കാരണം നടക്കുന്ന ഈ ഒരു തെർമൽ ഡിഫറൻസ് കാരണം കറണ്ടുകൾ ജനറേറ്റ് ചെയ്യും, കൺവെൻഷൻ കറണ്ടുകൾ ജനറേറ്റ് ചെയ്യും. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന കൺവെൻഷൻ കറണ്ടുകൾ നടക്കുന്ന മാറ്റങ്ങൾ കാരണം നടക്കുന്ന മാറ്റങ്ങളെയാണ് മെയിൻലി എന്ത് പറയുന്നത്, ഈ ഒരു കൺവെൻഷൻ കറണ്ട് തിയറിയിൽ പറയുന്നത്. ഓക്കെ, ആ കൺവെൻഷൻ കറണ്ടിനെ കുറിച്ച് തന്നെയാണ് ബേസിക്കലി പറയുന്നത്. ഞാൻ ഒരു ഫിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊന്ന് ഈ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിലാക്കുക. മാൻഡിൽ സെക്ഷൻ നമുക്ക് നമ്മൾ പഠിച്ചപ്പോൾ അറിയാം, നമ്മൾ ലിത്തോസ്ഫിയറിനെ കുറിച്ച് പഠിച്ചതാണ്. ക്രസ്റ്റ് പ്രസ് അപ്പർ മാൻഡിലാണ് ലിത്തോസ്ഫിയർ. നിങ്ങൾ ആ വീഡിയോ കണ്ട് ഇന്ത്യ അടുത്തടുത്ത് പഠിച്ചവർക്ക് അറിയാം, ക്രസ്റ്റ് പ്രസ് അപ്പർ മാൻഡിലാണ് എന്ത് പറയുന്നത്, നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിത്തോസ്ഫിയർ പോർഷനിലാണ് മാറ്റങ്ങൾ മെയിൻലി നടക്കുന്നത്. ഈ ഒരു കൺവെൻഷൻ കറണ്ട് കാണില്ല, മാൻഡിൽ നടക്കുന്ന കൺവെൻഷൻ കറണ്ടിനെയാണ് ഇവിടെ ഇവിടെ സിഗ്നിഫൈ ചെയ്ത് ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്. ഇത് കാരണം മാറ്റങ്ങൾ നടക്കുന്ന എവിടെയാണ്? ലിത്തോസ്ഫിയറിലാണ് നടക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക, അത് പിന്നീടുള്ള ഹൈപ്പോത്തസിസ് പറയുമ്പോഴും ലിത്തോസ്ഫിയറിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലേറ്റുകൾ കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ, ഇന്റീരിയർ ഓഫ് ദി എർത്ത് പറഞ്ഞപ്പോൾ ലിത്തോസ്ഫിയർ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ പ്ലേറ്റുകൾ കൊണ്ടാണ്, കുറേ ടെക്ടോണിക് പ്ലേറ്റുകൾ കൊണ്ടാണ്. നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി പഠിക്കുമ്പോൾ അത് കൂടുതലായിട്ട് പഠിക്കും, എന്നാലും ബ്രീഫായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഇങ്ങനെയുള്ള പ്ലേറ്റുകൾ കൊണ്ടാണ്. ഈ പ്ലേറ്റുകൾക്ക് മെയിൻലി വരുന്ന രണ്ട് മൂവ്മെൻറ്റാണ് കൺവെർജൻറ്റ് മൂവ്മെൻറ്റും ഡൈവെർജൻറ്റ് മൂവ്മെൻറ്റും. ഓക്കെ, ഈ പ്ലേറ്റുകൾ അടുത്തോട്ടും വരാം, ദൂരോട്ടും പോവാം. ഓക്കെ, കൺവെർജൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റുകൾ അടുത്തോട്ട് വരുന്ന മൂവ്മെൻറ്റ്, തമ്മിൽ വരുന്ന മൂവ്മെൻറ്റിനെ കൺവെർജൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഡൈവെർജൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, രണ്ട് പ്ലേറ്റ് ഓപ്പോസിറ്റായിട്ട് പോകുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇത്രയും മനസ്സിലാകുമ്പോൾ നമുക്ക് കൺവെൻഷൻ കറണ്ട് തിയറിയുടെ അവസാനം ലാസ്റ്റ് പോർഷൻ കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, മാൻഡിലുണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം, റേഡിയോ ആക്റ്റീവ് എലമെൻസിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഫോം ചെയ്യുന്ന കൺവെൻഷൻ കറണ്ടിനെയാണ് ഇതിൽ പറയുന്നത്. ഇനി ഈ കൺവെൻഷൻ കറണ്ട് കാരണം മാറ്റങ്ങൾ നടക്കുന്നത് സീ ഫ്ലോറിലുള്ള
ഓക്കെ അത് മനസ്സിലാക്കുക. സ്ലീ ഫോറിൽ സീ ഫ്ലോറിലുള്ള എന്താണ് പ്ലേറ്റുകൾക്കാണ് അതും കൂടെ മനസ്സിലാക്കുക. നമ്മൾ രണ്ട് ഒരു കോൺസെപ്റ്റ് പഠിച്ചതാണ്, നമ്മൾ ക്രസ്റ്റ് പഠിച്ച സമയത്ത് ഒരു കാര്യം പഠിച്ചതാണ്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്താണെന്നും ഓഷ്യാനിക് ക്രസ്റ്റ് എന്താണെന്നും. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്താണ് എന്നും ഓഷ്യാനിക് ക്രസ്റ്റ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്, അത് മനസ്സിലാക്കിയിരിക്കുക. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്തോന്നാണ്? കോണ്ടിനെൻ്റൽ റീജിയനിൽ വരുന്ന ക്രസ്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ മലകളും അവിടെയുള്ള ക്രസ്റ്റുകളാണ്. ഓഷ്യൻ്റെ താഴെ വരുന്ന ക്രസ്റ്റ് പോർഷനെയാണ് നമ്മൾ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഓഷ്യൻ്റെ താഴെ വരുന്ന റീജിയനാണ് ഇവിടെ സിഗ്നിഫൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. കോണ്ടിനെൻറ്റിൻ്റെ റീജിയൻ അല്ല, ഓഷ്യൻ്റെ താഴെ വരുന്ന റീജിയനാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോഴങ്ങനെ വരുന്ന ആ ഒരു സ്ഥലത്തിലുള്ള പ്ലേറ്റുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് കടലിൻ്റെ താഴെയാണ് ഇത് നടക്കുന്നത്. ഈ ഒരു ഈ മൂവ്മെൻ്റ് അല്ല, ഈ കൺവെക്ഷൻ കറണ്ട് അല്ല, മെയിൻലി നടക്കുന്നത് കടലിൻ്റെ താഴെയാണ്. ഓക്കെ, കടലിൻ്റെ താഴെയുള്ള റീജിയനിലാണ് നടക്കുന്നത്. അത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ റൈസിങ് ലിംസ് ഓഫ് കറൻസ് മീറ്റ്. ഓക്കെ, അതായത് കൺവെൻഷൻ കറണ്ട് നടക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെ കൺവെൻഷൻ കറണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ, ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും ഈ കൺവെൻഷൻ കറണ്ട്. കൺവെൻഷൻ കറണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ കടലിൻ്റെ അകത്തുള്ള ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ത് ചെയ്യും? രണ്ട് വശത്തേക്ക് മാറും. ഒന്ന് ഇങ്ങോ കുറച്ച് ഇങ്ങോട്ട് പോകും, കുറച്ച് ഇങ്ങോട്ട് പോകും. അങ്ങനെ രണ്ട് വശത്തേക്ക് മാറുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ഹോള് പോലെ, കുഴി പോലെ ഇങ്ങനെ ഫോം ചെയ്യും. ഓക്കെ, അതിങ്ങനെ ഫോം ചെയ്ത് ഇങ്ങനെ അത് മുകളിലോട്ട് വരാം. ഹോൾ ഇങ്ങനെ മാറി മാറി ഈ ഇവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അതിങ്ങനെ മാറി അവിടെ ഒരു ഹോള് പോലെ ഫോം ചെയ്യാം. അപ്പോൾ നമുക്കറിയാം മാൻ്റിലുള്ള വീക്കസ്റ്റ് പോർഷനാണ് ആസ്റ്റിനോസ്ഫിയർ എന്ന് പറയുന്നത്. ആസ്റ്റിനോസ്ഫിയർ എന്ന് പറഞ്ഞ പോർഷനിലാണ് വൾക്കാനിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്, അപ്പർ മാൻ്റിലുള്ള. അപ്പോൾ ആ ഒരു ആസ്റ്റിനോസ്ഫിയറിൽ നിന്ന് എന്ത് ചെയ്യും? ഈ ഒരു വൾക്കാനിക് ആക്ടിവിറ്റി നടക്കാൻ തുടങ്ങും. ഓക്കെ, വൾക്കാനിക് ആക്ടിവിറ്റീസ് നടക്കാൻ തുടങ്ങി. ഈ ഒരു റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതിനെ മിഡ് ഓഷ്യാനിക് റിഡ്ജ്, കടലിൻ്റെ നടുക്ക് വരുന്ന മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഈ ഒരു കറക്റ്റ് പറയണേ എന്താണ്, ഡൈവർജൻറ്റ് ബൗണ്ടറിയാണ് നടക്കുന്നത്. അങ്ങനെ രണ്ട് പ്ലേറ്റുകൾ രണ്ട് സൈഡിലേക്ക് പോകുന്ന മൂവ്മെൻറ്റ് ആണ്. അഥവാ ഡൈവർജൻറ്റ് മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് വെളിയിലേക്ക് വൾക്കാനോസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മിഡ് ഓഷ്യാനിക് റിഡ്ജുകൾ ഫോം ചെയ്യും. അതാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത്. എന്താണ്, രണ്ട് ലിമ്പുകൾ അഥവാ രണ്ട് പ്ലേറ്റുകൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് മിഡ് ഓഷ്യാനിക് റിഡ്ജ് ഫോം ചെയ്യും. റൈസിംഗ് ലിമ്പ് വരുന്ന സമയത്ത്, അതായത് രണ്ടെണ്ണം സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അതാണ് അവരെ ഉദ്ദേശിക്കുന്നത്. ഇനി ഫെയിലിംഗ് ലിമ്പ്, ഫെയിലിംഗ് ലിമ്പ് എന്ന് പറയുമ്പോൾ തമ്മിൽ ഫെയിൽ ചെയ്ത് ഒരുമിച്ച് വന്ന് ഇടിക്കുന്ന ലിമ്പുകൾ, അഥവാ രണ്ട് പ്ലേറ്റുകൾ ഒരുമിച്ച് വരുന്ന സ്ഥലമാണ് അവിടെ ട്രെഞ്ചസ് ഫോം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ട്രെഞ്ചുകൾ, അതായത് രണ്ട് പ്ലേറ്റ് വന്ന് ഇങ്ങോട്ടും വന്ന് തട്ടയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ തട്ടുമ്പം ഈ ഒരു കൊളിഷൻ കാരണം ഒരു ഗർത്തം ഫോം ചെയ്യും. ഇവിടെ ഒരു ഗർത്തം ഫോം ചെയ്യും, അത് അതിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല. രണ്ട് പ്ലേറ്റുകൾ തട്ടുമ്പോൾ ഒരു ഗർത്തം ഫോം ചെയ്യും, അതിനെ ട്രെഞ്ച് എന്ന് വിളിക്കും, ട്രെഞ്ച് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യം മനസ്സിലാക്കുക. കൺവെൻഷൻ പ്ലേറ്റ് ബൗണ്ടറി പഠിക്കുമ്പോൾ, കൺവെൻഷൻ തിയറി പഠിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കുക? എങ്ങനെ റിഡ്ജസ് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, എങ്ങനെ ട്രെഞ്ച് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇതാണ് സീ ഫ്ലോർ സ്പ്രെഡിങ്ങിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, കൺവെൻഷൻ തിയറി. ഓക്കെ, അപ്പോൾ ഈ തിയറിയുടെ മാറ്റങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ പാലിയോ മാഗ്നറ്റിസം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. പാലിയോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡുകളുടെ പഠനത്തിനെയാണ് പാലിയോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അതും എർത്തിൻ്റെ അകത്തുള്ള റോക്കുകളുടെ പഠനം, കാരണം പാലിയോ എന്ന് പറഞ്ഞ വാക്ക് തന്നെ റോക്കിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ അകത്ത് നടക്കുന്ന ഈ എർത്തിൻ്റെ അകത്ത് തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പഠനം, അത് തന്നെ മെയിൻലി എന്തിനാണ്? റോക്കുകളുടെ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ഈ പാലിയോ മാഗ്നറ്റിസത്തിൽ പഠിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ്? മിഡ് ഓഷ്യാനിക് റിഡ്ജുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈവർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറികൾ കാരണം, അഥവാ രണ്ട് പ്ലേറ്റുകൾ ദൂരോട്ട് പോകുന്ന സമയത്ത്, ഓക്കെ, രണ്ട് പ്ലേറ്റുകൾ ദൂരോട്ട് പോകുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ഡൈവർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറികൾ കാരണം ഫോം ചെയ്യുന്ന മിഡ് ഓഷ്യാനിക് റിഡ്ജുകളെക്കുറിച്ചാണ് പാലിയോ മാഗ്നറ്റിസത്തിൽ മെയിൻലി നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു പോയിന്റ്. ഞാൻ പറഞ്ഞു അപ്പോൾ ഡൈവർജൻറ്റ് പ്ലേറ്റ് ഫോം ചെയ്യും. അപ്പോഴെന്ത് ചെയ്യും? മാഗ്മ ഓഷ്യാനിക് ക്രസ്റ്റിൻ്റെ ആ ഒരു സർഫസിലേക്ക്, വെളിയിലേക്ക് മാഗ്മ വരും. ഇങ്ങനെ മാഗ്മ വെളിയിലേക്ക് വരുമ്പം മെയിനായിട്ടൊരു മാറ്റം നടക്കും. മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് പൊളാരിറ്റി മാറും, അതായത് അവിടെയുള്ള സർഫസുകളുടെ മാഗ്നറ്റിക് പൊളാരിറ്റി മാറും. ഓക്കെ, അത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഫിഗർ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇത് മനസ്സിലാക്കാം. അതായത് ഇപ്പം മാഗ്മ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വരെയാണ്. ഓക്കെ, മാഗ്മ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ പുതിയ മെറ്റീരിയൽസ് വെളിയിലേക്ക് വരെയാണ്. പുതിയ പുതിയ മെറ്റീരിയൽസ് വെളിയിലേക്ക് വരുമ്പോൾ ഇവിടെ അത് അക്കൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അക്കൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഇതിലുള്ള പൊളാരിറ്റി മാറും. എന്ന് പറയുന്നത് ആദ്യം ഇപ്പോൾ ഇന്നത്തെ കാര്യം ടുഡേ അത് നോർമലായിട്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് ഒരു മാഗ്മ ഇജക്ഷൻ വന്നു, അതായത് മിഡ് ഓഷ്യാനിക് രണ്ട് പ്ലേറ്റുകൾ അങ്ങോട്ട് പോയ സമയത്ത് എന്ത് ചെയ്തു? പുതിയ പുതിയ മെറ്റീരിയൽസ് വരാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. നോർത്ത് പോളും സൗത്ത് പോളും മാറിപ്പോവും. മാഗ്നറ്റിൻ്റെ തിരിഞ്ഞു പോകും. അതായത് ഈ ഒരു ഫിഗറിൽ കണ്ട ഇങ്ങനെ ഇതുവരെ തിരിഞ്ഞു പോകും. ഇങ്ങനെയുള്ളൊരു മാഗ്നറ്റിക് ചേഞ്ച് അതിൽ നടക്കും. ഇത് പാലിയോ മാഗ്നറ്റിസത്തിൻ്റെ പഠനങ്ങൾ കാരണമാണ് ഈ ഒരു ചേഞ്ച് മനസ്സിലായത്. ഇതും സീ ഫ്ലോർ സ്പ്രെഡിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. NCERTയിൽ ജസ്റ്റ് ഡ്യൂ ടു മാഗ്നറ്റിക് സ്റ്റഡീസ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യം ഇതാണ്.
വെളിയിലേക്ക് ഈ ഒരു മാഗ്മ ഇജക്ഷൻ നടന്ന് പുതിയ മെറ്റീരിയൽസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, മാഗ്നറ്റിൻ്റെ ആ ഒരു ഡയറക്ഷൻ തന്നെ ചേഞ്ച് ചെയ്യും, മാഗ്നറ്റിക് പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് സ്ട്രിപ്പിംഗ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേര് മാഗ്നറ്റിക് സ്ട്രിപ്പിംഗ് എന്നാണ്. അത് മനസ്സിലാക്കി കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ആ എൻ സി ആർ ടിയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കൺസെപ്ഷൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അതാണ് മാഗ്നറ്റിക് സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ഫോം, ഒരു ന്യൂ സെറ്റ് ഓഫ് റോക്സ് ഫോം ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത്. ഓക്കെ, ഇതാണ് ഇങ്ങനെ ഈ ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ പുതിയ സെറ്റ് ഓഫ് റോക്സ് ഈ വൾക്കാനോ വന്നിട്ട് ഫോം ചെയ്യുന്ന വൾക്കാനിക് മെറ്റീരിയൽസ് കാരണമായിരിക്കും ഈ പുതിയ സെറ്റ് ഓഫ് റോക്സ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോക്കിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, ബസാൾട്ടിക് റോക്സ് എന്ന് പറയും. ബസാൾട്ട് എന്ന് പറഞ്ഞാൽ സിലിക്ക കണ്ടൻറ്റ് കുറഞ്ഞ റോക്സിനെയാണ് ബസാൾട്ടിക് റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റോക്സ് ആയിരിക്കും മെയിൻലി എന്ത് ചെയ്യുന്നത്, ഓഷൻ ഫ്ലോറിൻ്റെ താഴെ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ മാഗ്നറ്റിക് നേച്ചർ ഉണ്ട് ഇതിന്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, മാഗ്നറ്റിൻ്റെ പൊളാരിറ്റി മാറും. ഇപ്പോൾ പോസിറ്റീവ് ആയിരുന്ന സാധനം നെഗറ്റീവ് ആകും, നെഗറ്റീവ് ആയിരുന്ന സാധനം പോസിറ്റീവ് ആകും എന്ന് പറയും പോലെ ഇതിൻ്റെ മാഗ്നറ്റിക് ചാർജ് അല്ലെങ്കിൽ പൊളാരിറ്റി എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അതിനെ മാഗ്നറ്റിക് സ്ട്രിപ്പിംഗ് എന്ന് നമ്മൾ വിളിക്കും. ഈ ഒരു പഠനം വെച്ചിട്ട് നമുക്ക് സീഫ്ലോർ സ്പ്രെഡിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എന്താണ് കറക്റ്റായിട്ട് കൺവെൻഷൻ കറണ്ട് തിയറി എന്നും അതുപോലെ തന്നെ എന്താണ് പാലിയോ മാഗ്നറ്റിസം എന്നും മനസ്സിലാക്കിയിരുന്ന എളുപ്പമാണ് സീഫ്ലോർ സ്പ്രെഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് സീഫ്ലോർ സ്പ്രെഡിങ് നോക്കാം. സീഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറയുന്ന ഹാരി ഹെസ് എന്ന് പറഞ്ഞ ഒരാൾ 1961 പ്രപ്പോസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ആദ്യം എന്തായിരുന്നു നമുക്ക് സി ഡി ടി അഥവാ കോണ്ടിലെ ഡ്രിഫ്റ്റ് തിയറി വന്നത് എപ്പോഴാണ്, 1912. അതിനുശേഷം പിന്നെ നമ്മുടെ വന്നത് കൺവെൻഷൻ കറണ്ട് തിയറിയാണ്. കൺവെൻഷൻ കറണ്ട് തിയറി വന്ന 1930. അതിനുശേഷം ഇതിൻ്റെ എല്ലാം എവിഡൻസ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ഹാരി ഹെസ് എന്ന് പറഞ്ഞ ആൾ സീഫ്ലോർ സ്പ്രെഡിങ് പറയുന്നത്. സീഫ്ലോർ സ്പ്രെഡിങ് പറയുമ്പോൾ എന്താണ് പറയുന്നത്, അതിലും പറയുന്ന ഡൈവർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറികളെ കുറിച്ചാണ്. അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. ഈ രണ്ട് എവിഡൻസുകളാണ് മെയിൻ എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മിഡ് ഓഷ്യാനിക് റിഡ്ജിൽ ഞാൻ പറഞ്ഞു ഡൈവർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറികൾ നടക്കും. കാരണം അവിടുത്തെ പ്ലേറ്റുകൾ രണ്ട് വശത്തോട്ട് മാറുമ്പം എന്ത് ചെയ്യും പറ്റും, ഈ ഇതിൻ്റെ താഴെയുള്ള ഈ കൺവെൻഷൻ കറണ്ട് ഇവിടെ ആക്ട് ചെയ്യും. അപ്പോഴെന്ത് ചെയ്യും, മാഗ്മ വെളിയിലേക്ക് വരും. അതായത് വൾക്കാനിക് ഇറപ്ഷൻ നടക്കും കൺവെർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറി നടക്കുന്ന സമയത്ത്. അതിനെ മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് പറയും. ഓക്കെ, അപ്പോഴെന്ത് ചെയ്യും, ഞാൻ പറഞ്ഞ പോലെ ബസാൾട്ടിക് ലാവ വെളിയിൽ വരികയും അങ്ങനെ പുതിയൊരു സീ ഫ്ലോർ ഉണ്ടാവുകയും ചെയ്യും. കാരണം നേരത്തെ സീ ഫ്ലോറിൻ്റെ മുകളിൽ കൂടിയാണ് ഇത് വന്ന് വീഴുന്നത്. ഇവിടെ ഈ പ്ലേറ്റ് മാറുന്ന സമയത്ത് മുകളിലത്ത് ഈ ഒരു മെറ്റീരിയൽ വന്ന് വെളിയിൽ വന്ന് വീഴുന്ന് അവിടെ ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് സോളിഡിഫൈ ചെയ്യും. അപ്പോൾ ഈ പഴയ മെറ്റീരിയൽസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പഴയ മെറ്റീരിയൽസ് ഇങ്ങോട്ട് ഇങ്ങനെ നീങ്ങും. ഓക്കെ, പഴയ മെറ്റീരിയൽസ് ദൂരോട്ട് നീങ്ങും. പുതിയൊരു സീ ഫ്ലോർ ഈ ഒരു വൾക്കാനിക് ആക്ടിവിറ്റി വെച്ച് നടക്കുമ്പോൾ പഴയ മെറ്റീരിയൽസ് ദൂരോട്ട് മാറി മാറിപ്പോവും. അങ്ങനെ ആ ഒരു സൈക്കിൾ നടന്നുകൊണ്ടിരിക്കും. അതായത് പഴയ മെറ്റീരിയൽ ദൂരോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, പുതിയ മെറ്റീരിയൽസ് അടുത്തടുത്ത് ഇങ്ങനെ കിടക്കും. ഇതിനെയാണ് സീ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇതാണ് സീ ഫ്ലോർ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എന്താണ്, ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ആ ഫിഗർ ഒന്ന് കാണിച്ചുതരാം. കറക്റ്റ് ആ വൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്നു, ആ വൾക്കാനിക് ഇറപ്ഷൻ നടന്നു, പുതിയ മെറ്റീരിയൽ ഇവിടെ വന്ന് നടക്കുന്നു. അപ്പോൾ പഴയ മെറ്റീരിയൽ ഇങ്ങോട്ട് പോകുന്നു, അടുത്ത് പിന്നെ ഇവിടെ വൾക്കാനിക് ഇറപ്ഷൻ നടക്കുമ്പോൾ ഇവിടെ കിടന്ന മെറ്റീരിയൽ ഇവിടെ എത്തുന്നു, ഇവിടെ കിടന്ന മെറ്റീരിയൽ എവിടെ എത്തുന്നു, ഇവിടെ എത്തുന്നു. അങ്ങനെ നീങ്ങി നീങ്ങി പുതിയ പുതിയത് വരുമ്പം പഴയത് ദൂരോട്ട് മാറി മാറി പോകും. ഓക്കെ, അതാണ് സീ ഫ്ലോർ സ്പ്രെഡിങ്. അപ്പോൾ ഇങ്ങനെ ദൂരോട്ട് മാറി മാറി പോകുന്ന സമയത്ത് ഒരു സ്പ്രെഡിങ് അല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പോൾ സീ ഫ്ലോർ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഒരു എമൗണ്ട് ചുരുങ്ങിയാൽ മാത്രമല്ലേ എന്ത് ചെയ്യുന്നു ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതായത് സീ ഫ്ലോർ സ്പ്രെഡിങ് നടക്കുമ്പോൾ പുതിയ പുതിയ മെറ്റീരിയൽസ് മോളിൽ ഇങ്ങനെ ആഡ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഒരു അഡിഷൻ നടക്കുകയാണ്. ഇങ്ങനെ ഒരു അഡിഷൻ നടക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സാധനം കുറഞ്ഞാൽ മാത്രമല്ലേ എന്തെങ്കിലും ഒരു എന്താണ് സബ്ട്രാക്ഷൻ നടന്നാൽ മാത്രമല്ലേ കറക്റ്റായിട്ട് ആ ഒരു ഓഷൻ്റെ ആ ഒരു ക്രസ്റ്റിൻ്റെ ആ ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് പോകത്തുള്ളൂ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. കറക്റ്റാണ്. കാരണം ഓഷൻ ഫ്ലോറിൻ്റെ അളവ് ഇങ്ങനെ കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ അവസാനം നിറഞ്ഞ് 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 എന്ത് ചെയ്യും, ഈ വെള്ളം ഫുള്ളും പോകേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരത്തില്ലേ. അങ്ങനെ വരാതെ ഈ ഒരു ഓഷൻ ഫ്ലോർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് റീസൺ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ ട്രെഞ്ചസ് ആണ്. അതായത് നമ്മൾ ഡൈവർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കൺവെർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറി. അതായത് രണ്ട് പ്ലേറ്റുകൾ ഒരുമിച്ച് തട്ടുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഗർത്തം ഫോം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, ഒരു ഗർത്തം ഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു സീ ഫ്ലോറിൽ അളവ് കൂടി ഇതിൻ്റെ മണ്ണ് കൂടി വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ബാക്കി വരുന്നതെല്ലാം സീ ഈ ഒരു ഗർത്തത്തിലേക്ക് ഈ പോവേണം. അതായത് എക്സസ് ആയിട്ടുള്ള ഈ ഒരു എന്താണ് മണ്ണ് അല്ലെങ്കിൽ ഒരു റോക്കിൻ്റെ ഒരു മണ്ണെന്നേ പറയാൻ പറ്റത്തില്ല, ഇത് റോക്കാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ അവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു കടലിൽ നോക്കുമ്പോൾ തിന്നായിട്ടിരിക്കുന്നത് മെയിൻലി ഈ ഒരു സീ ഫ്ലോർ സ്പ്രെഡിങ്ങിൻ്റെ പ്രോസസ്സ് വഴിയാണ് പെട്ടെന്ന് ഈ ഒരു ബസാൾട്ടിക് മെറ്റീരിയൽസ് തിന്നായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. അത് റോക്സ് തന്നെയാണ്. ഓക്കെ, അത് എവിടെ പോകുന്നുണ്ട്, ഈ ഒരു ഗർത്തത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സീ ഫ്ലോറിൻ്റെ അളവ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
അതാണ് സീ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറഞ്ഞ തിയറി. കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ഇതിൻ്റെ എവിഡൻസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ എവിഡൻസ് നോക്കും. ഫസ്റ്റ് എവിഡൻസ് പറയുന്നത് ഓഷ്യാനിക് റിഡ്ജിൻ്റെ രണ്ട് സൈഡിലും കറക്റ്റ് ഒരേ ഡിസ്റ്റൻസിലുള്ള സാധനങ്ങൾ നോക്കുമ്പം അവരുടെ പ്രോപ്പർട്ടീസും അവരുടെ മാഗ്നറ്റിക് ഓറിയൻറ്റേഷനും ഈക്വൽ ആയിരിക്കും എന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിവിടെ ഇവിടെ വന്നു ആദ്യ ദിവസം, ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ തിങ്കളാഴ്ച ഒരു മാഗ്നറ്റിക് ഇറപ്ഷൻ നടന്നു. ഇപ്പോൾ ചൊവ്വാഴ്ച ഒരു മാഗ്നറ്റിക് ഇറപ്ഷൻ നടന്ന് പുതിയ സാധനം ഇതിൻ്റെ ഇവിടെ മോളിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്ത് തിങ്കളാഴ്ച നടന്നത് ഇവിടെയും ഇവിടെയായിട്ട് പോകും, രണ്ട് വശത്തായിട്ട് പോകും. അപ്പോൾ നമ്മൾ എന്നിട്ട് അടുത്ത് ചൊവ്വാഴ്ച ആകുമ്പോൾ ഈ ഇവിടെ ഇരുന്ന സാധനം തന്നെ ഇപ്പുറത്ത് ഈ രണ്ട് സൈഡിലാക്കും. പക്ഷേ എന്നിട്ട് നമ്മൾ ഒരു സയൻറ്റിസ്റ്റ് വന്നിട്ട് ഇവിടെ ഉള്ള മെറ്റീരിയൽസിനെയും ഇവിടെ ഉള്ള മെറ്റീരിയൽസിനെയും പഠിച്ച് നോക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാവും, രണ്ടും ഒരേ ദിവസം തന്നെ വന്ന് പിന്നെ അത് സെപ്പറേറ്റ് ചെയ്ത് പോയതാണ്. അതായത് സെയിം ഡിസ്റ്റൻസ് അടുത്ത് ഇവിടെ നിന്ന് ഒരു 15 സെൻറ്റിമീറ്റർ മാറി, ഇവിടെ നിന്ന് ഒരു 15 സെൻറ്റിമീറ്റർ മാറി, മണ്ണെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടിനും സെയിം കോമ്പോസിഷനും സെയിം ആയിട്ടുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും ആയിരിക്കും. ഓക്കെ, അതൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് സീ ഫ്ലോർ സ്പ്രെഡിങ്ങിൻ്റെ എവിഡൻസ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഷ്യാനിക് ക്രസ്റ്റിലെ റോക്കുകളുടെ പ്രത്യേകത. 200 മില്യൺ വർഷങ്ങൾക്ക് മാത്രം മുമ്പേ പഴക്കമുള്ളൂ, പക്ഷേ നമ്മൾ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൽ നോക്കിയാൽ 3200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെ പഴക്കമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റിൻ്റെ ഒരു വ്യത്യാസം നമ്മളവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോഴപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യങ്നെസ്, ഇതിൻ്റെ യങ്ങറായിട്ട് കാണാനുള്ള കാരണം എന്താണ്? സീ ഫ്ലോർ സ്പ്രെഡിങ് ആണ്. കാരണം അവിടെ നിന്ന് ഇങ്ങനെ വന്ന് 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 വീഴുമ്പോൾ പുതിയ പുതിയ മെറ്റീരിയൽസാണ് വരുന്നത്. അപ്പോൾ പഴയ മെറ്റീരിയൽസ് ഇതിൻ്റെ അകത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ മാറിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും അത്ര പ്രായം വരത്തില്ല. ഓക്കെ, പക്ഷേ കോണ്ടിനൽ ഡ്രിഫ്റ്റിൽ സീ ഫ്ലോർ സ്പ്രെഡിങ് പോലെ ഒരു സ്പ്രെഡിങ് പ്രോസസ്സ് നടക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ നല്ല പ്രായമുള്ള മെറ്റീരിയൽസ് ലെയർ ലെയർ ആയിട്ട് അടിഞ്ഞ് എന്ത് ചെയ്യും, അവർക്ക് അവരുടെ ഏജ് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു സീ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ ഒരു വേറൊരു എവിഡൻസ് ആണ് ഈ ഒരു ഈ ഏജ് എന്ന് പറയുന്നത്. ഇത് പക്ഷേ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതാണ്. ഞാൻ പറഞ്ഞു അവർ നേരത്തെ അസ്യൂം ചെയ്ത് എന്താണ്, അതിന് മുമ്പ് കടലില്ലായിരുന്നു, അതുകൊണ്ടാണ് കടലിൻ്റെ വയസ്സ് 200 മില്യൺ വർഷം എന്ന് അവർ വിചാരിച്ചത്. പക്ഷേ എന്തല്ല, അതിന് മുൻപും കടലുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു സീ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടന്നാണ് അവിടുത്തെ റോക്സ് എല്ലാം പോയത്, നശിച്ചു പോയത്. പണ്ടത്തെ പുതിയ റോക്സ് മാത്രമേ നമുക്കിവിടെ സർഫസിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി അതാണ് രണ്ടാമത്തെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ട്രെഞ്ചസും വലിയ അഗാധമായിട്ടുള്ള ഗർത്തങ്ങളും. ഈ അഗാധമായിട്ടുള്ള ഗർത്തങ്ങളിൽ ചിലപ്പം എർത്ത്ക്വേക്കുകളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എർത്ത്ക്വേക്കുകൾ നടക്കാം. അതിൻ്റെ റീസണൊക്കെ ഞാൻ കൂടുതലായിട്ട് പറയാം. ഈ NCERT തന്നെ ഒരു സെക്ഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എർത്ത്ക്വേക്സ് ആൻഡ് വൾക്കാനോസ് എന്ന് പറഞ്ഞൊരു പോയിന്റ്, അതിൽ ഈ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് എന്ത് ചെയ്യാം, മറ്റു പാഠത്തിൽ വേറൊരു പാഠത്തിൽ വൾക്കാനോസിനെ എർത്ത്ക്വേക്സിനെയും കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. അപ്പോഴും വൾക്കാനോസ് എന്ത് ചെയ്യാം, ഈ കടലിൻ്റെ അകത്തുള്ള ഈ ഗർത്തങ്ങളുടെ അകത്ത് നടക്കാം. ഓക്കെ, ഗർത്തങ്ങളുടെ അകത്ത് നടക്കുമ്പോൾ സമയത്ത് എന്ന് പറഞ്ഞാൽ വലിയ എർത്ത്ക്വേക്കുകളായിരിക്കും നടക്കുന്നത് ഗർത്തങ്ങളുടെ അകത്ത് നടക്കുമ്പോൾ. ഓക്കെ, വലിയ എർത്ത്ക്വേക്കുകളായിരിക്കും നടക്കുന്നത്, പക്ഷേ ഡീപ്പ് സീറ്റഡ് ആയിട്ട് അതിൻ്റെ അകത്ത് നടക്കുന്ന എർത്ത്ക്വേക്കുകളായിരിക്കും. പക്ഷേ എന്ത് ചെയ്യുന്നത്, മിഡ് ഓഷ്യാനിക് റിഡ്ജിൽ നടക്കുന്ന എർത്ത്ക്വേക്കുകൾ എന്ന് പറയുമ്പോൾ മെയിൻലി ഷാലോ ആയിരിക്കും. എന്നാൽ ഇത്രയും ഡെപ്തിലോട്ട് പോകത്തില്ല, കാരണം മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഓ സീ ഫ്ലോർ സ്പ്രെഡിങ് നടക്കുകയാണ്. അതായത് സീ ഫ്ലോർ സ്പ്രെഡിങ് ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു ലാൻഡ് ഏരിയ ഉണ്ടെന്ന് സപ്പോസ് ചെയ്യുക, ഇവിടെ ഒരു ലാൻഡ് ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സീ ഫ്ലോർ സ്പ്രെഡിങ് നടന്ന് ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ വന്ന്, അപ്പോൾ ഇവിടെയാണ് എർത്ത്ക്വേക്ക് നടന്നെങ്കിൽ ഇവിടെ ആയിരിക്കും അതിൻ്റെ ഫോക്കസ്. അതായത് കരയുടെ അടുത്തെത്തിയിട്ടാണ് അതിൻ്റെ എർത്ത്ക്വേക്കിൻ്റെ ഫോക്കസ് വന്നത്. അതായത് മിഡ് ഓഷ്യാനിക് റിഡ്ജിൻ്റെ അടുത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു, എർത്ത്ക്വേക്കിൻ്റെ ഫോക്കസിൻ്റെ അളവ് എന്ത് ചെയ്തു, കുറഞ്ഞു. ഇനി അടുത്തോട്ട്, അതായത് നമ്മുടെ ലാൻഡ് ഏരിയയുടെ അടുത്തോട്ട് പോയിട്ടാണ് എന്ത് ചെയ്തത് ആ ഒരു എർത്ത്ക്വേക്ക് വന്നത്. അപ്പോഴും മിഡ് ഓഷ്യാനിക് ഉള്ളിടത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ് ഏരിയയുടെ അടുത്ത് ഷാലോ ഫോക്കസ് അല്ലേ നല്ല ആഴം കുറഞ്ഞ ഏരിയാസിലും കൂടെ എർത്ത്ക്വേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. മനസ്സിലായല്ലോ, അതിന് കാരണം ആഴം കുറഞ്ഞ വരാനുള്ള കാരണം എന്താണ്, സീ ഫ്ലോർ സ്പ്രെഡിങ് നടക്കുന്നുണ്ട്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഈ സീ ഫ്ലോറിൻ്റെ സ്പ്രെഡ് ചെയ്ത് അളവളവെത്തി എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ് ഏരിയയുടെ അടുത്തെത്ത്. ഓക്കെ, ഈ ഒരു ഓഷൻ ഏരിയ എന്നുള്ളത് സീ ഫ്ലോർ സ്പ്രെഡിങ്, ഇവിടെ ഇതിപ്പോൾ ഓഷൻ ആണെങ്കിൽ ഓഷൻ ഏരിയയിൽ ഈ സീ ഫ്ലോർ സ്പ്രെഡിങ് നടന്ന് അടുത്തെത്തും. അപ്പോൾ എർത്ത്ക്വേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ലാൻഡ് ഏരിയയുടെ അടുത്ത് നടക്കും. അതായത് മിഡ് ഓഷ്യാനിക് റിഡ്ജ് ഉള്ള സ്ഥലത്തിൻ്റെ അടുത്തോട്ട്, ലാൻഡ് ഏരിയയുടെ അടുത്തോട്ട് എർത്ത്ക്വേക്ക് ഷാലോ ഫോക്കസ് ഉള്ള, ഫോക്കസ് എന്ന് പറഞ്ഞാൽ എർത്ത്ക്വേക്ക് തുടങ്ങുന്ന സ്ഥലം. അപ്പോൾ ഞാൻ ഇന്ത്യയിലെ അടുത്ത് പറയാൻ പറഞ്ഞാണ് എർത്ത്ക്വേക്ക് തുടങ്ങുന്ന സ്ഥലമാണ് ഫോക്കസ്. ഫോക്കസ് എവിടെ വരും, ഇതിൻ്റെ ലാൻഡ് ഏരിയയുടെ അടുത്ത് വരും. അതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം, അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എർത്ത്ക്വേക്കിൽ വരാനുള്ള കാരണം ഈ ഒരു മിഡ് ഓഷ്യാനിക് റിഡ്ജസ്സാണ്. അപ്പോൾ ഇതൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് സീ ഫ്ലോർ സ്പ്രെഡിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സീ ഫ്ലോർ സ്പ്രെഡിങ്ങിനെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്ക് എടുത്ത് കണ്ടുനോക്കുക, കറക്റ്റായിട്ടുള്ള ക്ലാരിറ്റി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷുവറായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.